പട്ടിക്കും നായ്ക്കും ഉണ്ടായ മകനാണ് എന്റെ മകനെ എന്നുള്ളത് ഞാൻ വെടിപ്പായിട്ട് പറയുന്നില്ലേ? ഞാൻ പ്രസവിച്ച എന്റെ മകനെ കുറിച്ച് എനിക്കറിയില്ലേ? അത് അവന് എങ്ങനെയാണ് ഉണ്ടായത് എന്നുള്ളത് എനിക്കറിയില്ലേ? പിന്നെ താൻ എന്തിനാണോ വീണ്ടും വീണ്ടും അത് ചോദിക്കുന്നത്? ഞാനും ഒരു ഡ്യൂപ്ലിക്കേറ്റ് സത്യഭാമയാണ്. താൻ എന്നെ വെളിപ്പിക്കാൻ വന്നതാണോ അതോ എന്നെ കറുപ്പിക്കാൻ വന്നതാണോ? ആരോടും പറയാണ്ട് സഹിച്ചു പിടിച്ചിരിക്കുന്ന ഇവിടെ എന്റെ കൊച്ചെ ഇവനാണ് ചത്ത് കിട്ടിയെങ്കിൽ സമാധാനം. ഇന്നലെ രാത്രി ഇവിടെ കിടന്ന് ഞാൻ മിണ്ടൂല്ല. എന്താ പറയാ, എനിക്ക് 65 വയസ്സായി, 65 അല്ല 66 ആയി. എന്നിട്ട് ഇവൻ എന്നെ എടുത്തിട്ട് അടിക്കും. ഞാൻ ഇവിടെ കിടന്ന് ഇന്നലെ ഇവിടെ എന്നെ ഇവൻ തെറി വിളിച്ചിട്ട് കുടിച്ചു വന്നിട്ട് തെറി വിളിച്ചിട്ട് എന്നെ ലോകത്തില് ഞാൻ മാന്യം മര്യാദയായിട്ട് ജീവിക്കുന്ന ഒരു സ്ത്രീയാണ്. ഇവനെ ഈ കാണുന്ന ഒരു മോനൊന്നുമല്ല. നിങ്ങൾ ഈ നല്ല ചെറുക്കൻ കണ്ട, നല്ല സൗന്ദര്യം എല്ലാം ഉണ്ട് കൊച്ചെ. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, വായങ്ങോട്ട് തുറന്നാണ്ടല്ല പേലാട്ട് തെറി വിളിക്കുള്ളൂ എന്നെ. ആ അത് കുട്ടിമമ്മ ചേച്ചി വളരെ മാന്യമര്യാദയായിട്ട് ജീവിക്കുന്ന വ്യക്തിയാണെന്നുള്ളത് ഇപ്പൊ അടുത്തായിട്ട് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. പിന്നെ സ്വന്തം മകനെ കുറിച്ചാണല്ലോ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് അല്ലേ? അപ്പൊ എന്തായാലും കുട്ടിമമ്മ ചേച്ചിയുടെ ആ മാന്യതയുടെ ഒരു വീഡിയോ കൂടെ ഞാനൊന്ന് കേൾപ്പിച്ചു തരാം. എന്നിട്ട് ശേഷം ബാക്കി മറുപടി പറയാം. എനിക്ക് മത്തായി പറഞ്ഞ പോലെയുള്ള ഒരു വിരോധമില്ല കുട്ടിമമ്മ ചേച്ചി. ഇതില് കുട്ടിമമ്മ ചേച്ചി പറയുന്നത് മത്തായി പറഞ്ഞതുപോലെയാണ്. അപ്പൊ അതിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊന്ന് പറയാൻ പറ്റുമോ? എന്ത് എണ്ണയാണ് താങ്കൾ ഉപയോഗിക്കല് എന്ന് കൂടെ ഒന്ന് പറയണേ. പറഞ്ഞില്ലടോ ഇങ്ങനത്തെ ചോദ്യങ്ങളൊന്നും ചോദിക്കില്ലേ എന്നുള്ളത്. തന്നോടും എനിക്ക് പറയാനുള്ളത് എനിക്ക് മത്തായി പറഞ്ഞ പോലെയാണ് താനി ചോദിക്കുന്ന ചോദ്യങ്ങളെല്ലാം. ആ മത്തായി എന്താണ് പറഞ്ഞത് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. പിന്നെ എന്തിനാണ് വീണ്ടും വീണ്ടും എന്നോട് ചോദിക്കുന്നത്? ഇവന് എത്ര ചോദിച്ചാലും ഇവന് വീണ്ടും വീണ്ടും അത് തന്നെ ചോദിക്കുകയാണ്. മത്തായി പറഞ്ഞത് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു തന്നില്ല? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ലേ മത്തായി പറഞ്ഞത് എന്താണ് എന്നുള്ളത്? എന്നിട്ട് വീണ്ടും വീണ്ടും അതിനെ കുറിച്ച് ചോദിക്കാണ്. എന്റെ മുടി എനിക്ക് മത്തായി പറഞ്ഞതുപോലെ കളറാക്കി നടക്കാനാണ് എനിക്ക് ഇഷ്ടം. ആ മത്തായി പറഞ്ഞതിന്റെ കളറാണ് എന്റെ മുടിയുടെ കളറ്, അതാണ് എനിക്ക് ഇഷ്ടം. അതുകൊണ്ടാണ് ഞാൻ മുടി കളറ് കൊടുത്ത് നടക്കുന്നത്. അല്ലാതെ ഞാനൊരു എണ്ണയും കോപ്പും ഉപയോഗിച്ചിട്ടല്ലോ താൻ എന്തിനാ വീണ്ടും വീണ്ടും ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കുന്നത്? തനിക്ക് മത്തെന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കടോ. അപ്പൊ ഇനി അടുത്ത കോൾ റെക്കോർഡിൽ തന്നെ കുറച്ച് ഭാഗങ്ങളോട് നമുക്ക് ഒന്ന് കേൾക്കാം. ഓക്കെ, മോനെ ഉള്ളു എന്റെ കൊച്ചെ, ഞാൻ അനുഭവിക്കാവുന്ന അങ്ങ് അറ്റായി. ഈ പട്ടി നായിന്റെ മോൾ, ഈ പട്ടി നായിന്റെ മോൾ, ഈ പട്ടി നായിന്റെ മോൾ. അയ്യോ ബാമേച്ചി, അവിടെ പറയുന്നത് മകനെ പറയുന്നത് പട്ടി നായിന്റെ മോനി എന്നാണല്ലോ പറയുന്നത്. അപ്പൊ സത്യത്തില് ബാമേച്ചിയുടെ ഭർത്താവിനെയാണല്ലോ ബാമേച്ചി ഇവിടെ പട്ടി നായി എന്നൊക്കെ വിളിക്കുന്നത് അല്ലേ? കാരണം ബാമേച്ചിയുടെ മകനാണല്ലോ. അപ്പൊ അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? സത്യത്തില് നിങ്ങളുടെ ഭർത്താവ് എന്തായിരുന്നു അതൊന്ന് പറയാമോ? എടോ തന്നോട് ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനത്തെ ചോദ്യങ്ങളൊന്നും ചോദിക്കല്ലേ എന്നുള്ളത്. ഞാൻ ഈ ഇന്റർവ്യൂ അവസാനിപ്പിക്കാണ്. എനിക്ക് ഇന്റർവ്യൂ ആയിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യമില്ല. എനിക്ക് ഈ ഇന്റർവ്യൂ ആയിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യമില്ല. പട്ടി നായിന്റെ മോനെ എന്ന് പറഞ്ഞാൽ ഞാൻ പട്ടിക്കും നായ്ക്കും ഉണ്ടായ മകനാണ് എന്റെ മകനെ എന്നുള്ളത് ഞാൻ വെടിപ്പായിട്ട് പറയുന്നില്ലേ? ഞാൻ പ്രസവിച്ച എന്റെ മകനെ കുറിച്ച് എനിക്കറിയില്ലേ? അത് അവന് എങ്ങനെയാണ് ഉണ്ടായത് എന്നുള്ളത് എനിക്കറിയില്ലേ? പിന്നെ താൻ എന്തിനാണോ വീണ്ടും വീണ്ടും അത് ചോദിക്കുന്നത്? പട്ടി നായിന്റെ മോനെ എന്ന് പറഞ്ഞാൽ പട്ടിക്കും നായ്ക്കും ഉണ്ടായ മകനാണ്. അവന് ഭയങ്കര മോശക്കാരനാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങനെ പറയുന്നത്. എന്നിട്ടും ഇവന് ഇതൊന്നും മനസ്സിലാകുന്നില്ല. എനിക്കുണ്ടായ മകന് എങ്ങനെയുള്ള മകനാണ് എന്ന് ഞാൻ പറയുന്നതിൽ കൂടുതൽ ഇവനിക്ക് അറിയുമെന്നുള്ളതാണ് ഇവന്റെ ചിന്ത. ഇവന് ഇതൊക്കെ ഇവിടുന്ന് പൊക്കി പിടിച്ച് വരുന്നത് എന്താണ് ഇവന്റെ ഉദ്ദേശം? എന്നെ മോശമാക്കി കാണിക്കാൻ വേണ്ടിയിട്ടാണോ ഇവന് ഇന്റർവ്യൂമായി വന്നിട്ടുള്ളത്? എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇതൊക്കെ ഞാൻ പറഞ്ഞത് തന്നെയാണ്. എനിക്ക് സൗന്ദര്യമില്ലാത്ത ആളുകളെ കാണണ്ട. എനിക്ക് അവരെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെയൊക്കെ പറയും. അത് എന്റെ മകനായാൽ പോലും അവനെ കുറിച്ച് ഞാൻ പട്ടി നായിന്റെ മോനെ എന്ന് തന്നെ പറയും. അതിലെന്താണ് ഇത്ര തെളിയ തെറ്റുള്ളത്? അത് എന്റെ അവകാശമാണോ? എന്റെ സ്വാതന്ത്ര്യമാണോ? അത് ചോദിക്കാൻ തനിക്ക് എന്താണോ അധികാരമുള്ളത്, എന്തിനാണ് വീണ്ടും വീണ്ടും അത് തന്നെ ചോദിക്കുന്നത്? നിനക്ക് എന്താണോ നിന്റെ വിചാരം? നിനക്ക് ഇനിയും കൂടുതൽ ചോദിക്കാനുണ്ടെങ്കിൽ അത് കൂടി ചോദിച്ചിട്ട് ഈ ഇന്റർവ്യൂ അവസാനിപ്പിച്ചു തരുമോ? എന്തൊരു കഷ്ടമാണെന്ന് നോക്കണേ. ഓക്കെ ഓക്കെ, മതി മതി മാമേച്ചി, അതിനെ കുറിച്ച് കൂടുതൽ പറയണ്ട. കാരണം ഇത് എനിക്ക് മനസ്സിലാകുന്നുണ്ട് കാര്യങ്ങൾ, നിങ്ങളുടെ ആ ഫ്രസ്ട്രേഷൻ എത്രത്തോളം ഉണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ഓക്കെ ഓക്കെ, അതിനെ കുറിച്ച് കൂടുതൽ പറയണ്ട. എന്തായാലും ബാക്കി കേക്ക് നമുക്ക്. ഇവനെ നിങ്ങൾക്ക് ആർക്കും അറിഞ്ഞുകൂടാത്തോണ്ട്, ഇവനൊന്നും അങ്ങനെ ഒന്നും ഒരു പെണ്ണിനെ ജീവിക്കാൻ പറ്റൂ. എന്റെ സ്വഭാവം, ഞാൻ അറിയപ്പെടുന്ന ഒരു ആർട്ടിസ്റ്റാണ്. ഞാൻ 100-200 പിള്ളേരെ പഠിപ്പിക്കുന്ന കലാമണ്ഡലം സത്യഭാമ എന്നാണ് എന്റെ പേര്. കൊച്ചു എന്നെ അന്വേഷിച്ചോ, യൂട്യൂബ് സെർച്ച് ചെയ്തോ, അല്ലെങ്കിൽ എന്നെ ഈ പരിസരത്ത് വന്ന് അന്വേഷിക്കും. ആ ഞാൻ ഈ പറയുന്ന സത്യഭാമ ചേച്ചിയോട് ഒരു കാര്യം പറയാൻ പറഞ്ഞു. ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കിയിരുന്നു കലാമണ്ഡലം സത്യഭാമ ചേച്ചി എന്നുള്ളത്. ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയിരുന്നു. അങ്ങനെ സെർച്ച് ചെയ്ത് നോക്കിയ സമയത്ത് എനിക്ക് കിട്ടിയിട്ടുള്ളത് ഈ ഒരു ന്യൂസാണ്. ഇന്ന് പുലർച്ചെ ഒറ്റപ്പാലത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. കേരള കലാമണ്ഡലത്തിൽ പൊതുദർശനത്തിന് വെച്ച ശേഷം വൈകിട്ടാണ് സംസ്കാരം. മോഹിനിയാട്ടം ജീവിതവ്രതമാക്കി നർത്തകിയായിരുന്നു കലാമണ്ഡലം സത്യഭാമ. മോഹിനിയാട്ടത്തിൽ നടത്തിയ ഘടനാപരമായ പല മാറ്റങ്ങളും ശ്രദ്ധേയമായി. മോഹിനിയാട്ടത്തെ ലളിതമാക്കിയതാണ് പ്രധാന നേട്ടം. 77-ആം വയസ്സിലും നൃത്തരംഗത്ത് സജീവ സാന്നിധ്യമായിരുന്നു. 12-ആം വയസ്സിൽ കലാമണ്ഡലത്തിൽ നൃത്തപഠനം തുടങ്ങി. വള്ളത്തോളിന്റെ സഹായത്തോടെയാണ് കേരള കലാമണ്ഡലത്തിൽ പഠിച്ചത്. 1992 പ്രിൻസിപ്പാളായി. കഥകളി ആചാര്യൻ കലാമണ്ഡലം പത്മനാഭൻ നായരാണ് ഭർത്താവ്. സംസ്ഥാന സർക്കാരിന്റെ ആദ്യ നൃത്തനാട്യ പുരസ്കാരം ലഭിച്ചു. 2014 രാജ്യം പത്മശ്രീ നൽകി കലാമണ്ഡലം സത്യഭാമയെ ആദരിച്ചു. പുതുതലമുറയിൽ നൃത്തരംഗത്ത് ശ്രദ്ധേയരായ പലരുടെയും ഗുരുസ്ഥാനയാണ് കലാമണ്ഡലം സത്യഭാമ. അതായത് കലാമണ്ഡലം സത്യഭാമ എന്ന് പറയുന്ന വ്യക്തി 2015 സെപ്റ്റംബർ 13 മരണപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് കിട്ടിയ ന്യൂസ്. ആ സത്യഭാമയല്ലേ ശരിക്കും ഒറിജിനൽ സത്യഭാമ? താങ്കൾ പറയുന്ന നിങ്ങളാണ് കലാമണ്ഡലം സത്യഭാമ എന്ന് പറയുന്നുണ്ട്. അതിൽ എന്താണ് വാസ്തവം എന്ന് പറയാമോ? എനിക്കറിയില്ലേ, കേരള കലാമണ്ഡലം തന്നെ അത് പുറത്തു വിട്ടില്ലേ. ഞാനും ആ സത്യ കലാമണ്ഡലവുമായിട്ട് ഒരു ബന്ധവുമില്ല എന്നുള്ളത്, എന്റെ പ്രസ്താവനയുമായിട്ട് കലാമണ്ഡലത്തിന് ഒരു ബന്ധവുമില്ല എന്നുള്ളത് അവർ പുറത്തു വിട്ടിട്ടില്ലേ. അതിൽ കൂടുതൽ എന്ത് തെളിവാണോ തനിക്കിതിന് വേണ്ടത്?
ഞാൻ വെറും ഡ്യൂപ്ലിക്കേറ്റ് കലാമണ്ഡലം സത്യഭാമയാണ്, ഒറിജിനൽ സത്യഭാമയാണ്. ആ മുൻപേ നീ പറഞ്ഞ ആ സത്യഭാമ, അവര് 2015 മരിച്ചു പോയിട്ടുണ്ട്. ആ അത് ശരിയാണ്, ഞാൻ വെറും ഡ്യൂപ്ലിക്കേറ്റ് സത്യഭാമയാണ്, അല്ലാതെ ഞാൻ ഒറിജിനൽ കലാമണ്ഡലം സത്യഭാമയല്ല. അത് കലാമണ്ഡലം തന്നെ പറഞ്ഞ കാര്യമാണ്. താൻ എന്തിനാണോ എനിക്കെതിരെ ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കുന്നത്? താൻ എന്നെ വെളുപ്പിക്കാൻ വന്നതാണോ അതോ എന്നെ കറുപ്പിക്കാൻ വന്നതാണോ? എന്നെ കറുപ്പിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് വെളുപ്പിനോടാണ് ഇഷ്ടം, കറുപ്പിനോട് എനിക്ക് ഇഷ്ടമേ അല്ല. താനക്ക് മറ്റെന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കടൂ. ഓ, അങ്ങനെ അങ്ങനെയാണല്ലേ, അങ്ങനെയാണല്ലേ. ആ ഓക്കെ ഓക്കെ, എന്തായാലും നമുക്ക് ബാക്കി കുറച്ച് ഒരു ഭാഗം കൂടെ ഉണ്ട്, ആ വോയിസ് റെക്കോർഡിൻ്റെ കുറച്ച് ഭാഗം കൂടെ ഉണ്ട്, അതുകൂടെ നമുക്കൊന്ന് കേട്ടതിന് ശേഷം നമുക്ക് അവസാനിപ്പിക്കാം. എന്തായാലും അതിനോടുകൂടെ നമുക്ക് ഈ പുട്ടിമമ്മ ചേച്ചിയോട് അതിൻ്റെ കാര്യങ്ങളൊന്ന് ചോദിച്ചു നോക്കാം. എന്തായാലും പുട്ടിമമ്മ ചേച്ചി, അതിൻ്റെ കാര്യങ്ങൾ കൂടെ ഒന്ന് പറയും. എന്നെ ഈ പോലീസുകാർ വിളിച്ച്, ഞാൻ പറഞ്ഞു നിങ്ങൾ എന്നെ വിളിക്കേണ്ട, എന്നെ നിങ്ങൾ വിളിക്കേണ്ട, ഞാനിവിടെ തീ തിന്നിരിക്കുന്ന ഒരു അമ്മയാണ്, അറിയോ? ഇവനെ കരുതി ഞാനിവിടെ കിടന്ന് ഇന്നലെ ഇവിടെ എന്നെ ഇവിടെ തെറി വിളിച്ചിട്ട് കുടിച്ചു വന്നിട്ട് തെറി വിളിച്ചിട്ട് എന്നെ ലോകത്തിൽ ഞാൻ മാന്യമര്യാദയായിട്ട് ജീവിക്കുന്ന ഒരു സ്ത്രീയാണ്. ഞാൻ എന്നെ കൊല്ലണവൻ, എല്ലാ സ്വത്തും പണങ്ങളും വീടെല്ലാം എന്റെ പറക്കാം. ഇവനെ ഞാൻ എന്തൊന്നും കൊടുത്താലേ ഇവൻ ജീവിക്കുള്ളൂ. എന്റെ പട്ടികളാണ് കഴിപ്പിക്കും. ഞാൻ ചെല്ലേ, ഞാൻ ഞാൻ ജീവിച്ചിരിക്കും നടക്കില്ല. അവള് ഇനിയൊരു കെട്ടാ, രണ്ടെണ്ണൊക്കെ കെട്ടി കൊടുക്കും നമ്മൾ സാധാരണ വീടുകളിൽ. ഇനി കെട്ടാ, ഞാൻ പറഞ്ഞ നീ കെട്ടും വേണ്ട, നീ ഞാൻ എങ്ങനെ ജീവിക്കും? നീ എങ്ങനെ ജീവിച്ചാടാന്ന് പറഞ്ഞാൽ തെണ്ടി നടന്ന് ജീവിക്കുന്നത്. എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ട് കുട്ടി, ഇവിടെ എല്ലാ 2.5 കോടിയുടെ ഒരു വീട്, 3 നില വീട്, സിറ്റിയില് നമ്മുടെ വീട്ടിൽ നിന്ന് നടക്കാനുള്ള ദൂരമുള്ള പുട്ടിമമ്മച്ചി സ്വന്തം മകനെ കുറിച്ചാണ് ഈ പറയുന്നത്. ഭയങ്കരമായിട്ട് വെള്ളം അടിച്ച് നടക്കുന്ന മകനാണ്. പിന്നെ പുട്ടിമമ്മ ചേച്ചിക്ക് നല്ല സ്വത്തും പണവും എല്ലാം ഉണ്ട്. എന്തായാലും പുട്ടിമമ്മ ചേച്ചിയോട് എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഈ ഒരു വിഷയത്തിൽ പുട്ടിമമ്മ ചേച്ചി, ഇതൊന്നും നമ്മൾ മരിച്ചു പോകുമ്പോൾ നമുക്ക് കുഴിയിൽ കൊണ്ടുപോകാൻ കഴിയാത്ത ഒന്നാണ് പണ്ടവും പണവും സ്വത്തും എന്ന് പറയുന്നത്. അത് സ്വന്തം മക്കൾക്ക് അനുഭവിക്കാനുള്ളതാണ്. അത് എത്ര മോശക്കാരായ മക്കളാണെങ്കിലും മരണശേഷം ആ മക്കൾക്ക് ഇല്ലതാണ്. അല്ലാതെ പുട്ടിമമ്മ ചേച്ചി ഇത് എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ, ഏതെങ്കിലും അനാഥാലയത്തിൽ? അതിനെ കുറിച്ച് കൂടെ ഒന്ന് പുട്ടിമമ്മ ചേച്ചി ഒന്ന് പറയാമോ? അയ്യോ മോനെ, എനിക്ക് ഇതിനെ കുറിച്ച് പറയാനുള്ളത്, എന്റെ കയ്യിൽ ഒരുപാട് ക്യാഷ് ഉണ്ട്, ഒരുപാട് പണമുണ്ട്. എന്റെ കയ്യിൽ പണമുണ്ടായത് കൊണ്ട് തന്നെ എനിക്ക് ആരെയും എന്ത് വേണമെങ്കിലും ചെയ്യാം. എന്റെ മകന് 2 കിട്ടിയതാണെന്ന് ഞാൻ പറഞ്ഞില്ലേ? എന്റെ ക്യാഷ്, ഒരു ചില്ലി ക്യാഷ് പോലും ഞാൻ അവരെ കൊടുക്കില്ല. ആ ഞാൻ മരിച്ചു പോകുമ്പോ എല്ലാം ഞാൻ പെട്ടിയിലാക്കിയിട്ട് ഞാനങ്ങ് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും. ആ അതാണ് എന്റെ സ്വഭാവം. ഇങ്ങനെയുള്ള ഒരു മകനെ എന്തിനാണ് എനിക്ക് ദൈവം തന്നത് എന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ അത്രയും സൽസ്വഭാവിയായ ഒരു വ്യക്തിയല്ലേ, നിങ്ങൾ കാണുന്നില്ലേ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളൊക്കെ? ഞാൻ അത്രയും സുന്ദരിയാണ്, എനിക്ക് അത്രയും ആളുകളെ സപ്പോർട്ടായിട്ടുണ്ട്, ഞാൻ വളരെ നല്ല മനസ്സിന്റെ ഒരു ഉടമയാണ് എന്നൊക്കെ താങ്കൾ ഇപ്പൊ വീഡിയോയിലല്ലേ കാണുന്നില്ലേ? മോനിപ്പോ പറഞ്ഞ കാര്യങ്ങളെല്ലാം അതെല്ലാം മോന് വീഡിയോയിൽ കാണുന്നില്ലേ? ഞാൻ ഇത്രയും നല്ല ഒരു സ്ത്രീ ആയിട്ട് എനിക്ക് ഇങ്ങനെ ഒരു മോനുണ്ടായത് വളരെ കഷ്ടമുണ്ട് എനിക്ക് ദൈവത്തിനോട്. അതിൽ മാത്രമാണ് ഏറ്റവും വലിയ ദേഷ്യമുള്ളത്, ഈ മോനെ തന്നതില്. അല്ലാതെ വേറൊന്നുമല്ല, അവന് ഒരു ചില്ലി ക്യാഷ് പോലും ഞാൻ കൊടുക്കില്ല. അത് വീണ്ടും ഞാൻ ആവർത്തിച്ച് പറയാണ്, ഞാൻ അത്ര വലിയ മോശക്കാരിയൊന്നുമല്ല. അങ്ങനെ മോശക്കാരിയാണെന്ന് മോനെ തെറ്റിദ്ധരിക്കുന്നുണ്ട് വെച്ചെങ്കിൽ അത് മോന്റെ തെറ്റിദ്ധാരണയാണ്. അപ്പൊ എന്തായാലും മോനെ, എനിക്ക് ഇനി ഈ ഇന്റർവ്യൂ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമല്ല. കാരണം നീ എന്നെ എത്രത്തോളം മോശമാക്കാൻ പറ്റുന്നു അത്രത്തോളം ഇവൻ എന്നെ മോശമാക്കിയിട്ടുണ്ട്. സുഹൃത്തുക്കളെ, നിങ്ങൾ ഇവന്റെ വീഡിയോയിൽ പറഞ്ഞ ആ കാര്യങ്ങൾ ഒന്നും നിങ്ങൾ വിശ്വസിക്കണ്ട. ഞാൻ വളരെ നല്ല സ്ത്രീയാണ്, എനിക്ക് കറുപ്പ് വെറുപ്പാണ്. അതുകൊണ്ടാണ് കറുപ്പിനെ ഞാൻ അത്രത്തോളം അതപ്പതിച്ച് പറഞ്ഞത്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും എത്രയും പെട്ടെന്ന് പുട്ടിയിട്ടുകൊണ്ട് മാത്രമേ നടക്കാവൂ, കറുപ്പ് ധരിക്കാൻ പാടില്ല. നിങ്ങൾക്ക് കറുപ്പ് ദേഷ്യമുള്ള ആളുകൾ തല മുണ്ടനം ചെയ്ത് നടക്കണം, മുടി കറുപ്പിക്കാൻ പാടില്ല. ഞാൻ പിന്നെ മുടി കറുപ്പിച്ചിട്ടുള്ളത് എനിക്ക് അഴകിന് വേണ്ടിയിട്ടാണ്. എന്നെ പോലെ അഴകുള്ള ആളുകളായിട്ട് നിങ്ങൾ മേക്കപ്പ് ചെയ്ത് സമൂഹത്തിൽ ഇറങ്ങി നടക്കരുത്. കാരണം കേരളത്തിൽ ലോക സുന്ദരിയായിട്ട് ഞാൻ മാത്രമുള്ളൂ. അപ്പൊ എനിക്ക് മാത്രം മതി ആ സുന്ദരിപ്പട്ടം. നിങ്ങൾക്ക് ആർക്കും ആ സുന്ദരിപ്പട്ടം കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത്. എന്റെ കയ്യില് ക്യാഷ് ഉണ്ട്, എന്റെ കയ്യില് സ്വത്തുണ്ട്, എന്റെ വീട് 2.5 കോടിയോളം വരുന്ന വീടുണ്ട്. ഇതെല്ലാം എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ട്. എനിക്ക് 65 വയസ്സായിട്ടുള്ളൂ. ഇനിയും ഞാൻ ഒരുപാട് വർഷം ജീവിച്ചിരിക്കും. കാരണം നിങ്ങൾ എല്ലാവരും എനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ ഞാൻ നശിച്ചു പോകാൻ വേണ്ടിയിട്ട്. അവർ നാശം നിങ്ങൾ എത്രയും പെട്ടെന്ന് കാണുമെന്ന് മാത്രമാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്. എല്ലാവരും എനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണേ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഇവന്റെ ഇന്റർവ്യൂവിൽ നിന്നും നിർത്തി പോകുന്നു എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഇനി നീ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളൂ, നീ എങ്ങോട്ടാണെന്ന് വെച്ചാൽ പോക്കോളൂ. ഇനിയും ഇതുപോലെയുള്ള ഇന്റർവ്യൂമായിട്ട് എന്റെ കൺമുന്നിൽ വന്നു പോകരുത് എന്നാണ് നിന്നോട് എനിക്ക് പറയാനുള്ളത്. സംസാരിച്ച് സംസാരിച്ച് എന്റെ തൊണ്ടയിലെ വെള്ളം വറ്റി. ഇത്രയും കാലം ഞാൻ ക്യാഷ് കൊടുത്ത് വാങ്ങിച്ച ഒരുപാട് അവാർഡുകൾ അതെല്ലാം നിന്റെ ഈ ഒരൊറ്റ ഇന്റർവ്യൂ കൊണ്ട് നീ ഇല്ലാതെയാക്കി തന്നില്ലേ? എന്നെ ഇത്രത്തോളം മോശമാക്കിയ നിന്നോട് കറുപ്പിന്റെ ദൈവം ചോദിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. സുഹൃത്തുക്കളെ, ഞാൻ എന്തായാലും ഇവന്റെ ഇന്റർവ്യൂവിൽ നിന്ന് പോകുകയാണ്. എന്തായാലും നമുക്ക് വീണ്ടും കാണാം. അടുത്ത ഒരു പ്രശ്നം ഞാൻ ഉന്നയിക്കുന്നത് വരെ നിങ്ങൾ എന്നെ ചിലപ്പോൾ കണ്ടില്ലെന്ന് വരാം. അതിനുശേഷം വീണ്ടും അടുത്ത പ്രശ്നവുമായിട്ട് ഞാൻ നിങ്ങളുടെ മുൻപിലേക്ക് വരും എന്ന് മാത്രമാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്. അപ്പൊ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണേ. അടുത്ത ബിഗ് ബോസിൽ ഞാനും വരുന്നുണ്ട്. പുട്ടിമാമ, നിങ്ങളുടെ സ്വന്തം പുട്ടിമാമ.
അപ്പോ എന്തായാലും നമ്മളുടെ ഈ ഒരു ഇന്റർവ്യൂ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എന്തായാലും പുട്ടിബൊമ്മ ചേച്ചി പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. കാരണം പുട്ടിബൊമ്മ ചേച്ചിയോളം വെളുത്തവരായിട്ട് ആരുമില്ല എന്നുള്ളത് നിങ്ങൾക്ക് തുടക്കത്തിൽ തന്നെ മനസ്സിലായിട്ടുണ്ടല്ലോ. ഞാൻ ഹിഡൻ ക്യാമറ വെച്ചുകൊണ്ട് അതെല്ലാം കവർ ചെയ്തിട്ടുണ്ടായിരുന്നു തുടക്കത്തിൽ തന്നെ. അതായത് പുട്ടിബൊമ്മ ചേച്ചിയും മേക്കപ്പ് ചെയ്യുന്നതിന് മുൻപ് എങ്ങനെയാണ്, മേക്കപ്പ് ചെയ്തതിന് ശേഷം എങ്ങനെയാണ് എന്നുള്ളതൊക്കെ ഞാൻ നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും പുട്ടിബൊമ്മ ചേച്ചിയുടെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. ഇതൊക്കെയാണ് പുട്ടിബൊമ്മ ചേച്ചിയെ മുന്നോട്ട് നയിക്കുന്നത്. പുട്ടിബൊമ്മ ചേച്ചി ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നത് പണ്ടവും പണവും സ്വത്തും ഉണ്ടെങ്കിൽ എല്ലാം ആയി എന്നാണ് പുട്ടിബൊമ്മ ചേച്ചി ഉറച്ചു നിൽക്കുന്നത്. അത് നിങ്ങൾക്ക് ഈ ഇന്റർവ്യൂ കണ്ടപ്പോൾ മനസ്സിലായില്ലേ. അപ്പോൾ എന്തായാലും നിങ്ങളോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, മനുഷ്യരെ ജാതിയുടെ പേരിലോ മതത്തിൻ്റെ പേരിലോ നിറത്തിൻ്റെ പേരിലോ വർണ്ണത്തിൻ്റെ പേരിലോ വേർതിരിക്കാതിരിക്കുക. കാരണം മനുഷ്യർ എല്ലാവരും ഒന്നാണ് എന്നുള്ള ഒരു തിരിച്ചറിവ് അത് നമ്മൾ മനുഷ്യർക്കാണ് വേണ്ടത് എന്നാണ് നിങ്ങളോട് പറയാനുള്ളത്. ഒരു ജാതിയുടെ പേരിലോ മതത്തിൻ്റെ പേരിലോ അവൻ്റെ നിറത്തിൻ്റെ പേരിലോ അവനെ ഒരിക്കലും അവഹേളിക്കാതിരിക്കുക എന്നുള്ള ഒരു സന്ദേശമാണ് എനിക്ക് നിങ്ങൾക്ക് ഇതിലൂടെ തരാൻ കഴിയുന്നത്. അതാണ് എനിക്ക് നിങ്ങൾക്ക് മുൻപിലേക്ക് പറയാനുള്ളത്. ഇതുപോലെയുള്ള പുട്ടിബൊമ്മ ചേച്ചിമാരെ നമ്മൾ സമൂഹത്തിൽ നിന്നും അകറ്റി നിർത്തുക തന്നെ വേണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം പുട്ടിബൊമ്മയെ പോലെയുള്ള ആളുകൾക്ക് ആളുകളെ നിറത്തിൻ്റെ പേരിൽ വേർതിരിച്ച് അവർക്കെതിരെ മോശമായിട്ട് നിറത്തിൻ്റെ പേരിൽ സംസാരിക്കാൻ കഴിയുന്ന ആളുകളാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഇതുപോലെയുള്ള പുട്ടിബൊമ്മമാരെ നമ്മളുടെ അയൽപക്കത്തോ നമ്മളുടെ ചുറ്റുപാടിലോ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവരെ നമ്മൾ അകറ്റി നിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക എന്ന് മാത്രമാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് വീണ്ടും കാണാം അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായിട്ട്.